തിരിച്ചു വെക്കണോ? അതൊന്നും നോക്കിക്കേ, ശരി അതൊന്നും നോക്കിക്കേ. ശരിയാക്കും. ഞാനിങ്ങ് പോന്നാണ് കാണുന്നത്. ഇപ്പൊ വരുന്നുണ്ടോന്ന് എനിക്ക്? ഞാൻ അകത്തേക്ക് വരാം കേട്ടോ.
ഉരുകി ഉരുകി തീയും മിഴുകി തിരികൾ പോലിക ഉരുകി ഉരുകി തീയും മിഴുകി തിരികൾ പോലിക അങ്ങേക്കായി നിഞ്ചനത്തിനാ എഴിയാൻ കൃത്തിയെലിയാൻ ഒരു ബലിയായി തരുന്നു ഞാൻ ഒരു ബലിയായി തരുന്നു ഞാൻ വരുന്നു ഞാൻ പിതാവേ നിൻ തിരുവുള്ളം നിറവേറ്റാൻ തരുന്നു ഞാൻ പിതാവേ നിൻ കരുണയും കരതാരി കരുണയും കരതാരി കരുണയും കരതാരി കുരിശിനേറി ചിന്തിയെടുത്ത കണിക പോലെ കുരിശിനേറി ചിന്തിയെടുത്ത കണിക പോലെ അങ്ങേക്കാൽ നിഞ്ചനത്തിന ചൊരിയ ജീവനിയാൻ ഒരു ബലിയായി തരുന്നു ഞാൻ പിതാവേ തിരുവുള്ളം നിറവേറ്റുന്നു ഞാൻ പിതാവേ കരുണയിലും കരതാരി കരുണയിലും കരതാരി കരുണയിലും കരതാരി പിതാവേ, ബഹുമാനപ്പെട്ട മുളവനാലച്ച, ബോവനച്ച, ചാക്കോച്ച, അങ്കിത്തച്ച, മറ്റ് വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, സെന്റ് ജോസഫ് കോൺഗ്രിഗേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹവും സന്തോഷപ്രദവുമായ ഒരു ദിനമാണ്. നമുക്കറിയാം, ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് നമ്മുടെ ഈ ഇടവകയിലേക്ക് സേവനത്തിനായി കടന്നു വരികയും അതിനുശേഷം നമ്മുടെ ഇടവകയ്ക്കുണ്ടായ നന്മകളെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. നമ്മുടെ കുട്ടികൾക്ക് വേദപാഠം നൽകുന്നതിനും പള്ളിയും മറ്റ് കാര്യങ്ങളുമൊക്കെ അലങ്കരിക്കുന്നതിനും കൂടാരയോഗത്തിനെയും അതുപോലെ കുർബാനയ്ക്കുള്ള നിയോഗങ്ങൾ സ്വീകരിക്കുന്നതിലുമൊക്കെ ഒരുപാട് സമയം നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി അവർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. അവരുടെ സേവനം നമ്മുടെ ഇടവകയ്ക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാനയ്ക്കായിട്ട് വളരെ നന്നായിട്ട് നമ്മുടെ സിസ്റ്റേഴ്സ് അവരെ ഒരുക്കുകയും ചെയ്യുന്നു. അവരുടെ സേവനത്തെ ദൈവം മാനിക്കുന്നതിന്റെ ഭാഗമായി
ഈ അഞ്ചു വർഷത്തിന് ശേഷം സ്വന്തമായി ഒരു വീട് ഇന്ന് വെഞ്ചരിച്ച് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ അനേകരുടെ അധ്വാനവും പ്രാർത്ഥനയും ഉണ്ട്. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ഈ അഞ്ചു വർഷക്കാലമായി അവർ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു. സെന്റ് ജോസഫ് കോൺഗ്രിഗേഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അമേരിക്ക ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ടാണ് ഒരു ഭവനം സ്വന്തമായിട്ട് അവർക്കുണ്ടാകുക. അതിന്റെ നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റർ റെജി, മറ്റ് മൂന്ന് സിസ്റ്റേഴ്സ്, അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അവരുടെ സേവനത്തെ നന്നായി മനസ്സിലാക്കിയതുകൊണ്ടും ആൾക്കാരുടെ വലിയ സഹകരണത്തോടെയാണ് ഇന്ന് ഈ ഭവനം സ്വന്തമാക്കിയിരിക്കുക. തീർച്ചയായിട്ടും അതിന് പിന്നിൽ അധ്വാനിച്ച ഈ നാല് സിസ്റ്റേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതോടൊപ്പം ദൈവാനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ തിരുക്രമത്തിൽ ഇന്ന് ഈ വെഞ്ചരിപ്പ് കർമ്മത്തിനായിട്ട് കടന്നു വന്നിരിക്കുക അഭിമന്യ ജോയി ആലപ്പാട്ട് പിതാവാണ്. ഏതാനും 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റെക്ടറി വാങ്ങിയപ്പോഴും അത് വെഞ്ചരിക്കാൻ വന്നതും ജോയി പിതാവ് തന്നെയാണ്. ഒരു ദൈവനിയോഗം പോലെ ഈ കോൺവെന്റ് വെഞ്ചരിക്കുമ്പോഴും ജോയി പിതാവ് തന്നെ അത് നടത്തുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. നമുക്കറിയാം, ജോയി പിതാവ് ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനായി തീർന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഇടവകയിൽ വരിക. ഏത് കാര്യത്തിനും സന്തോഷത്തോടെ നമുക്ക് എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ട് സ്നേഹത്തോടെ നമ്മുടെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന നല്ല ഇടയനായ ജോയി പിതാവിനെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ആശംസിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സിസ്റ്റേഴ്സ് ഇവിടെ വരുവാൻ ഒരു കാരണക്കാരൻ നമ്മുടെ മുളവനാൽ അച്ഛനാണ്. അച്ഛന്റെ സമയോചിതമായ ഇടപെടലുകളും അതുപോലെ തന്നെ മറ്റ് പേപ്പർ വർക്കുകളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർക്ക് വേണ്ടി എല്ലാ ഗൈഡൻസും നൽകുകയും ഈ കോൺവെന്റ് ഇവിടെ സ്ഥാപിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്സാഹത്തോടെ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളിലും ചോദിച്ചറിയുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യുക ബഹുമാനപ്പെട്ട മുളവനാൽ അച്ഛനാണ്. അച്ഛനിലൂടെ ഈ റീജിയനിൽ ഒരുപാട് നന്മകൾ ദൈവം നൽകുന്നു. അച്ഛന് ഒരുപാട് ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം അച്ഛനെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഫൊറോണയിൽ 3 പള്ളികളാണുള്ളത്. അതിനകത്ത് നമ്മുടെ സാൻ അന്റോണിയ പള്ളി വികാരി ബഹുമാനപ്പെട്ട ബോബൻ അച്ഛന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛനും നമ്മുടെ ഫൊറോണയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുകയും നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുകയും ചെയ്യുന്ന അച്ഛനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ നല്ല അയൽക്കാരനായിട്ട് ബഹുമാനപ്പെട്ട ചാക്കോ അച്ഛനുണ്ട്, അതുപോലെ ജോബി അച്ഛനുണ്ട്, ജോണിക്കട്ടി അച്ഛനും ഒക്കെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റ് വൈദികർക്കൊക്കെ ഇന്ന് കുമ്പസാരവും മറ്റു കാര്യങ്ങളും ശനിയാഴ്ച ആയതുകൊണ്ട് ഇംഗ്ലീഷ് പള്ളിയിലുള്ള അച്ഛന്മാർക്കൊക്കെ കുമ്പസാരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് എല്ലാവരും വരാത്തെ. നാളെ ഫീസ്റ്റ് ഡേയില് എല്ലാവരും വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ സിസ്റ്റേഴ്സ് ഈ അടുത്ത പ്രദേശത്തുള്ള സിസ്റ്റേഴ്സും അതുപോലെ ചിക്കാഗോയിൽ നിന്ന് സിൽവേരി സ്വാമിയും നമ്മുടെ ഈ വെഞ്ചരിപ്പ് കർമ്മത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഈ എല്ലാ സിസ്റ്റേഴ്സിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഇടവകയിലും പരിസരത്തും നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വലിയ സ്നേഹവും സഹകരണവും സംഭാവനയും അധ്വാനവും ഒക്കെയാണ് ഇന്ന് ഈ നല്ല ഒരു ഭവനം ആയിരിക്കുന്ന ഈ അവസ്ഥയിലായിരിക്കുക. ഇതിനു പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, നിങ്ങളുടെ സംഭാവനകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അതുകൊണ്ട് ഈ വെഞ്ചരിപ്പ് കർമ്മത്തിന് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ തിരുക്രമത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ഇപ്പോൾ നമ്മൾ തിരുപാത്രങ്ങളും അതുപോലെ പുതിയ കാപ്പയും വെഞ്ചരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കോൺവെന്റ് വെഞ്ചരിക്കുകയാണ്. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നിരിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമായ ആഹാരം ആചാര്യന്മാർക്ക് വേണ്ടി പ്രത്യേക വസ്ത്രങ്ങൾ നിർമ്മിക്കണമെന്ന് മോശയോട് കൽപ്പിച്ച ദൈവമേ, തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുവാനുള്ള ഈ വസ്ത്രങ്ങൾ ആശീർവദിച്ച് വിശദീകരിക്കണമേ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ മനസാക്ഷിയോടും കൂടെ ഇതുവ ധരിക്കുവാനും യോഗ്യമായ വിധത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്നവനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോക ചിന്തകളിൽ നിന്ന് ഉയർന്ന സ്വർഗീയ ജീവിതം നയിക്കുന്നവൻ ഇവ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ദേവാലയത്തിലെ ഉപയോഗത്തിനുള്ള തിരുപാത്രങ്ങൾ വിലയേറിയ സ്വർണം കൊണ്ട് നിർമ്മിക്കണമെന്ന് പൂർവികന്മാരോട് കൽപ്പിച്ച ദൈവമേ, അങ്ങേ തിരുക്കുമാരന്റെ ശരീര രക്തങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഈ കുസ്തോതിയും ഈ കാസയും ശുക്രാരിയും അവിടുന്ന് ആശീർവദിച്ച് വിശദീകരിക്കണമേ. ഇത് കൈകാര്യം ചെയ്യുന്ന എല്ലാവരെയും ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുകയും വിശുദ്ധിയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ദൈവമേ, പരിശുദ്ധകന്യാമറിയത്തിന്റെ പ്രതിമയ രൂപം അവിടുന്ന് ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഈ രൂപത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ വിശുദ്ധരുടെ മാതൃക ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. പരിശുദ്ധമായി ജീവിക്കുവാനും പരിശുദ്ധരോടുകൂടെ അങ്ങയെ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തെ നടക്കുകയില്ല എന്നുള്ള ചെയ്ത കർത്താവ്, ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനും ഇതിലെ നിവാസികൾക്ക് മാർഗദൈവവും ആയിരിക്കട്ടെ. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക എന്ന് പൂർവ്വപിതാവായ അബ്രഹാമിനോട് കൽപ്പിച്ച കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി കേട്ട് എല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ പിന്നാലെ വന്നിരിക്കുന്ന ഈ ദാസിമാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കാലിനെത്താൽ അവർക്കായി സജ്ജമാക്കിയ ഈ ഭവനത്തെ ആശീർവദിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ പൈതൃകമായ തണലിൽ ഇവരെ നിരന്തരം സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. പച്ചവിരിച്ച പുൽത്തുകണികളിൽ അവിടുന്ന് എന്നെ മേയിക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും. അവിടുന്ന് എന്റെ കൂടെ ഉള്ളതിനാൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടക്കാനും ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല.
അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ പിന്തുടരും. എന്റെ ആയുഷ്കാലം മുഴുവൻ കർത്താവിന്റെ ഭവനത്തിൽ ഞാൻ വസിക്കും. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥലമായി സ്വീകരിക്കണമേ. ഇവിടെ വസിക്കുന്നവർ അങ്ങയുടെ ഹിതം നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്ത് സ്വർഗീയ ഭവന ലക്ഷ്യമാക്കി ജീവിക്കുമാറാകട്ടെ. ആകാശത്തിലെ പറവകളെ തീറ്റിപ്പോറ്റുകയും വയലിലെ പുല്ലിനെ അലങ്കരിക്കുകയും ചെയ്യുന്ന അങ്ങ് ജീവിതത്തിലുടനീളം ഇവർക്ക് ആശ്വാസവും സാന്ത്വനവും നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യപരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും എന്ന് അരുൾ ചെയ്ത കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുവാനും ഹിതം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ ധാരാളം ഫല പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ വചനത്താൽ എല്ലാം സൃഷ്ടിക്കുകയും വചനം തന്നെയായ അങ്ങയുടെ പ്രിയപുത്രനെ രക്ഷകനായി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ രക്ഷാകരമായ വചനം ഉൾക്കൊള്ളുന്ന ഈ വിശുദ്ധ ഗ്രന്ഥം ഈ ഭവനാംഗങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും പ്രകാശവും പകരട്ടെ. വിശ്വാസത്തിന്റെ ഉറവിടത്തിലേക്ക് ഇവരെ എന്നും നയിക്കണമേ. സ്നേഹനിർഭരമായ ജീവിതത്തിന് തിരുവചനങ്ങൾ ഇവർക്ക് പ്രചോദനമല്ലുകയും ചെയ്യട്ടെ. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി മരകുല രക്ഷകനാ
രാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മവിവേശത്താ യൂദയ സഭയിൽ മർത്തായി എന്റെ സഹോദരി വിശുദ്ധ പത്രോസ്ലിഹ എഴുതിയ ഒന്നാം ലേഖനത്തിനുള്ള വായന വേഴ്സസ് 13:21 ആകയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവേണ്ടി യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവേൻ. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കൾ എന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവേൻ. മറിച്ച് നിങ്ങളെ വിളിച്ച പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവേൻ. ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവേൻ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറിയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂത്തി വണങ്ങിയിരുന്ന ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂത്തി വണങ്ങിയിരുന്ന ധരണിയിൽ നിന്ന് സാക്ഷികളായി തീർന്നിടുവാൻ കർത്താവേ ധരണിയിൽ നിന്ന് സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിയിരാ. നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസ്തർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസ്തർ അറിയുന്നില്ല.
എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എന്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവേൻ. പ്രിയപ്പെട്ടവരെ, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിന് ഇവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മൾ ഈയിടവകയിൽ ഈ പരിസരത്തും നമുക്കൊരു മഠം, ഒരു സന്യാസ ഭവനം ഉണ്ടായിരിക്കുക എന്ന് വരുന്നത് നമുക്ക് വലിയ ഒരു ആശ്വാസത്തിൻ്റെ ഒരു സന്ദേശമാണ്. നമുക്ക് ഒരു സാന്ത്വനത്തിൻ്റെ ഒരു ഭവനമാണ് സന്യാസ ഭവനം നമ്മുടെ പരിസരത്ത്, നമ്മുടെ അയൽവക്കത്ത് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ പ്രജ്ഞനായ ഇടവകയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെൻറ് ജോസഫ് സിസ്റ്റേഴ്സ് സ്വന്തമായ ഒരു ഭവനത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഇന്ന് ആ പ്രാർത്ഥന ഇന്ന് ഇവിടെ ഫലം ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഈ അവസരത്തിൽ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ നമുക്ക് ആത്മാർത്ഥമായി അനുമോദിക്കുകയും അവരുടെ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും നമ്മുടെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ സഹായം കൊണ്ടും അവർക്ക് ആവശ്യമായ എല്ലാ അവകാശങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. സഭയുടെ ഏറ്റവും വലിയ ഒരു അലങ്കാരമാണ് സന്യാസം എന്നുള്ളത്. അറിയാം, പഴയ നിയമകാലം മുതൽ തന്നെ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ അന്വേഷിച്ച കണ്ടെത്തുന്ന ദൈവത്തെ പിൻചെല്ലുവാനായിട്ട്, ദൈവമായിട്ട് താതാത്മ്യപ്പെടുവാനായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ പഴയ നിയമകാലത്തിൽ തന്നെ സന്യാസത്തിൻ്റെ പല രൂപങ്ങളും നമ്മൾ വിശുദ്ധഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകന്മാരിൽ പലരും തന്നെ സന്യാസത്തിൻ്റെ ഭാവങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളവരായിരുന്നു. സന്യാസത്തിൻ്റെ ആരംഭം തന്നെയും ഈ പ്രവാചകത്വത്തിലൂടെയാണ് ഉടലെടുത്തിട്ടുള്ളത്. അവർ സർവവും ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചവരാണ് പ്രവാചകന്മാർ. അപ്രകാരമുള്ള ഒരു പ്രവാചകത്വത്തിൻ്റെ പുതിയ ഭാവങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നതായ ഈ സന്യാസ സഹോദരന്മാരായാലും സഹോദരിമാരായാലും. അവർ സഭയെ കൂടുതൽ മനോഹരമാക്കുന്നു, കൂടുതൽ പുഷ്കരമാക്കുന്നവരാണ് സന്യാസികൾ. വന്നാമത്തിക്കാൻ കൗൺസിലില്, സഭയുടെ കൗൺസിലില് ഒരു പ്രമാണരേഖ തന്നെ സന്യാസ ജീവിത നവീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ ആരംഭ ദശാഭാഗത്ത് തന്നെ ആമുഖഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, സഭയുടെ ആരംഭകാലം മുതൽ തന്നെ സഭയില് യേശുവിനെ കൂടുതൽ അടുത്തറിയുവാനും കൂടുതൽ അടുത്ത് അനുകരിക്കുവാനുമായിട്ട് വളരെയധികം പേര് മുന്നോട്ട് വന്നിരുന്നു വന്നിട്ടുണ്ട്. They want to follow Jesus more dearly and more nearly. ഈ രണ്ട് പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, more dearly and more nearly. ഈശോയെ കൂടുതൽ അടുത്തും കൂടുതൽ ഹൃദ്യമായും ഈശോയെ അനുകരിക്കുവാനുള്ള ആഗ്രഹത്താൽ പ്രേരിതരായിട്ട് വളരെയധികം പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആരംഭ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, രക്തസാക്ഷികളുടെ ഒരു കാലഘട്ടമായിരുന്നു സഭയുടെ ആരംഭദശയിൽ ഉണ്ടായിരുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ രക്തസാക്ഷിത്വം കുറെയൊക്കെ നിന്നു തുടങ്ങി. അപ്പോൾ രക്തസാക്ഷികളുടെ സ്ഥാനത്ത് പിന്നെ അവരോധിക്കപ്പെട്ടത്, പ്രത്യക്ഷപ്പെട്ടത് സന്യാസികളായിരുന്നു. പഴയ നിയമ കാലഘട്ടം മുതൽ തന്നെ വനാന്തരങ്ങളിൽ സന്യാസം തൻ്റെ ജീവിത മാർഗമായി സ്വീകരിച്ചുകൊണ്ട് മരുഭൂമിയിലും വനാന്തരങ്ങളിലും മലകളിലുമൊക്കെ ജീവിതം കഴിച്ചു കൂട്ടിയിട്ടുള്ള സന്യാസികളുടെ ചരിത്രം നമുക്ക് ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള കൂടുതൽ സംഘടിതമായ ഒരു സന്യാസ രൂപീകരണം ഉണ്ടായിട്ടുള്ളത്. അതുപ്രകാരം സഭയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ സഭ വളർച്ച പ്രാപിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അതോടൊപ്പം സഭയോടൊപ്പം തന്നെ സന്യാസവും വളർച്ച പ്രാപിക്കുകയും സഭയെ കൂടുതൽ മനോഹരമാക്കുകയും അതിനെ കൂടുതൽ കളർഫുൾ ആക്കുവാനായിട്ട് അഴകുള്ളതാക്കുവാനായിട്ട് സന്യാസത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ നിൽക്കുന്ന പലരും തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും ഒരു സിസ്റ്റേഴ്സിൻ്റെയോ അച്ഛന്മാരുടെയോ ഒക്കെ പരിചരണം ഏറ്റിട്ടാണ് ഒരു പക്ഷെ ഇന്ന് നമുക്ക് ഇവിടെ നിൽക്കാനിടയായിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ ചിന്തകളെ പുറകിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ തന്നെ വളരെയധികം കൃതജ്ഞതയോടെ ഇപ്പോൾ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നത്,
എൻ്റെ ആദ്യ കുർബാന വെളിപ്പുള്ളപ്പാടിൻ്റെ സ്വീകരണത്തിന് വേണ്ടിയിട്ട് എന്നെ ഒരുക്കിയത് ഒരു സിസ്റ്റേഴ്സായിരുന്നു. അവരുടെ ആ സ്നേഹമസ്രണമായ ശാസനയും അന്ന് അല്പം ചിലപ്പോൾ സിസ്റ്റർമാരൊക്കെ എനിക്ക് ഭയമായിരുന്നു. അന്ന് അവർ നമ്മളെ അടിക്കും ശിക്ഷിക്കും. പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലാവണു, അതുകൊണ്ട് ഞാനൊരു മെത്രാനായി. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ നമ്മളെ ശിക്ഷിക്കാൻ ആരും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അറിയില്ല. അപ്പോ നമ്മെ നാമാക്കി തീർക്കുന്നതിൽ നമുക്കിവിടെ പിന്നിൽ പ്രവർത്തിച്ച വളരെയധികം വ്യക്തികളുടെ കൂട്ടത്തിൽ ഏറ്റവും സുത്യർഹമായ ഒരു സ്ഥാനം അർഹിക്കുന്നവരാണ്. നമുക്ക് വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ച, നമുക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ച് നമ്മൾക്ക് ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള സിസ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പൊ അവരെയൊക്കെ നമ്മൾ കൃതജ്ഞതയോടെ നാം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. സഭയുടെ രൂപീകരണത്തില് പലരും വിചാരിക്കും അച്ഛൻ മാത്രമല്ല മെത്രാൻ മാത്രമാണ് സഭയുടെ ആൾക്കാര്, അങ്ങനെയല്ല. സഭയെ രൂപപ്പെടുത്തിയെടുക്കുന്നതില് സഭാ മക്കളെ രൂപപ്പെടുത്തിയെടുക്കുന്നതില് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുക, ഒരു അമ്മ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മയും ആ വിശ്വാസത്തിലൂടെ വളർത്തിയെടുക്കുന്നവരുടെ കൂട്ടത്തിലെ നമ്മുടെ ഒപ്പം സഹയാത്രികരാണ് നമ്മുടെ ഈ സന്യാസിയുടെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് നമുക്കിവിടെ സിസ്റ്റർമാരാണ് ഉള്ളത്. അപ്പൊ ആ സിസ്റ്റേഴ്സിന്റെയൊക്കെ കരങ്ങള് നമുക്ക് വേണ്ടിയിട്ട് വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ നമുക്ക് ഇന്ന ദിവസം നന്ദി പറയാൻ അനുസ്മരിക്കാം. നമ്മളിവിടെ ഒരു പ്രവാസികളായിട്ട് അമേരിക്കയിൽ വന്ന് നമ്മളിവിടെ ഇങ്ങനെ കുറേശ്ശെ നമ്മുടെ സ്വന്തം കാലമേ നിൽക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഇത് ഈ കഴിഞ്ഞ 10-21 കൊല്ലത്തെ നമ്മുടെ സിറമൽവർ സഭയുടെ കനായ സമുദായത്തിന്റെ വളർച്ചയിൽ നമുക്ക് പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ്, നമുക്ക് ഇവിടെ കാലുറപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ യാത്രയില് ഇന്ന് ഇവിടെ വ്യഞ്ചരിക്കപ്പെടുന്ന ഈ ഭവനം ഒരു വലിയ നാഴികക്കല്ലാണ്. പ്രത്യേകിച്ചും സെന്റ് ജോസഫ് സഭാവിഭാഗത്തെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് അവർക്ക് ഇവിടെ ഒരു പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ടാണ് ഒരു ഭവനം ഉണ്ടാകുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പൊ സന്യാസ ഭവനത്തിന്റെ ഒരു വളർച്ചയുടെ ഒരു കാര്യം കൂടിയാണ്, അതോടൊപ്പം നമ്മുടെ സമുദായത്തിന്റെയും സഭയുടെയും വളർച്ചയുടെ കൂടി ഒരു ഭാഗമായിട്ട് നാം അതിനെ കാണുകയും അതിനെ അഭിമാനത്തോടെ നമ്മൾ വീക്ഷിക്കുകയും നമ്മൾ ഇവിടെ സാധാരണ മഠങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ അതിൻ്റെ മുന്നിൽ ഒരു വലിയ കുരിശോ അല്ലെങ്കിൽ ഒരു വലിയ രൂപമോ ഇതൊക്കെ ആയിട്ട് ഒരു മഠം അല്ലെങ്കിൽ പള്ളിയെ പോലെ തന്നെ ഒരു അത്രയും രൂപഭാവങ്ങളൊക്കെ ഉള്ളതായിരിക്കും സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മഠങ്ങൾ. ഇവിടെ കാണുന്ന മഠം നമ്മളുടെ വീട് പോലെ തന്നെയാണ്, സ്വന്തം നമ്മുടെ ഒരുപോലെ തന്നെ ഇരിക്കുന്നു, വ്യത്യാസമില്ല. അപ്പോൾ ഒത്തിരി നമ്മളുമായിട്ട് താതാത്മ്യപ്പെട്ടുകൊണ്ടാണ് ഈ സിസ്റ്റർമാർ ഇവിടെ ഈ ഭവനം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ പോലെ തന്നെ ഒരു ഭവനമായിട്ടാണ് അവർ സാധാരണ ചില പറയുമോ നിങ്ങൾ വലിയ മണിമന്ദിരങ്ങളിലൊക്കെ വാഴുന്നവരല്ലേ എന്നൊക്കെ ചില ആൾക്കാർ നമ്മളെ കുറ്റം പറയാറുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് സിസ്റ്റർമാർ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാക്കി തന്നുകൊണ്ടാണ് ഈ എളിയ ഭവനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഒരു മാതൃകയാണ്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി തന്ന ഈ വലിയ അനുഗ്രഹത്തെ നമുക്ക് കൃതജ്ഞതയോടെ അനുസ്മരിക്കുകയും ഇവരുടെ ഈ സാന്നിധ്യം തന്നെ നമുക്കൊരു വലിയ ശക്തിയാണ്. ഇപ്പം ഇവരിവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പോൾ നാട്ടിലത്തെ മാതിരി ഇപ്പോൾ ഇവിടെ സ്കൂളോ ആശുപത്രിയോ അതൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു മിഷൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് ഉത്തരേന്ത്യയിലും ആഫ്രിക്കയിലും അവിടെയൊക്കെ നമ്മൾ സിസ്റ്റേഴ്സ് മിഷന്മാരൊക്കെ ചെന്നിട്ട് അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഉണ്ടാക്കേണ്ടതുണ്ട്. റോഡ് പോലും ഉണ്ടാക്കണം, പാലം ഉണ്ടാക്കണം, വഴി ഉണ്ടാക്കണം, അതൊക്കെ അടിസ്ഥാനപരമായിട്ട് തന്നെ മനുഷ്യ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതായ ഇൻഫ്രാസ്ട്രക്ചർ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് തന്നെ മിഷണറിമാര് വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അമേരിക്ക പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ റോഡും പാലവും വഴിയും ഒക്കെ വേണ്ടത് ഇവിടെ നമുക്ക് ഉണ്ട്. അതിനുള്ള എല്ലാ പ്രൊവിഷൻസ് നമുക്ക് ഇവിടെ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലല്ല നമുക്ക് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ മാനുഷികതയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ കൂടുതൽ മെച്ചപ്പെട്ട ക്രൈസ്തവരാക്കി തീർക്കുവാൻ സഹായിക്കുക. അവരോടൊപ്പം നമുക്കായിരിക്കുക, നമ്മളോടൊപ്പം സഞ്ചരിക്കുക. ഇതാണ് ഇവരുടെ ഒരു വലിയ ദൗത്യമായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ സാന്നിധ്യം അവർക്കും അവരുടെ സാന്നിധ്യം നമുക്കും നമ്മുടെ വിശ്വാസ പരിപാലനത്തിന് വളരെയധികം സഹായകമായിട്ട് പരിശുദ്ധമ്മയുടെയും മറിയോസേപ്പിൻ്റെയും വിശ്വസ്ലീകന്മാരുടെയും പുസ്തകന്മാരുടെയും ഒക്കെ മാതൃകയും ചൈതന്യവും സ്വീകരിച്ചുകൊണ്ട്
ഇവരെ നമ്മുടെ മധ്യം വസിച്ച് നമുക്ക് എപ്പോഴും ഒരു സാന്ത്വനമായിരിക്കുവാനും ഇനി ഏതെങ്കിലും പോരായ്മകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ച് തന്നുകൊണ്ട് നമ്മളെ തിരുത്തുവാനും ഈ മിസ്സി സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം നമ്മളെ സഹായിക്കും. അങ്ങനെ കൂടുതൽ പക്വമായ വിശ്വാസ ജീവിതത്തിലേക്ക് വളർന്നു വരുവാൻ ഇവരുടെ സാന്നിധ്യം നമുക്ക് ഏവർക്കും സഹായകമാകട്ടെ. അപ്പോൾ നമുക്ക് ഇവരെ സ്നേഹിക്കുകയും നമുക്ക് ഇവരുടെ സേവനങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ഇവരുടെ സാന്നിധ്യം നമുക്ക് തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയുകയും ഈ ഇടവകയുടെ ഒരു നന്മയിലേക്ക് മറ്റൊരു മുതൽക്കൂട്ടുകൂടി വന്നതിൽ നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടും കൂടെ സ്നേഹിതാവായ ദൈവമേ ഈ ഭവനത്തിലെ നിവാസികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം പോലെയും പാറമേൽ പണയപ്പെട്ട വീട് പോലെയും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ സുവിശേഷ സുഹൃത്തുക്കളായ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നിവ അഭംഗം പാലിച്ച കുരിശുമരണം വഴി തന്റെ ശൂന്യവൽക്കരണം പൂർത്തിയാക്കിയ ഈ പ്രിയപുത്രനായ ശിഹായെ അനുഗ്രഹിക്കുവാൻ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയെ പിന്തുടരുന്ന എല്ലാവർക്കും എല്ലാമായി തീരുവാൻ കാരുണ്യം ദയാ ക്ഷമ വിനയം സൗമ്യത തുടങ്ങിയ സുഹൃതങ്ങൾ അഭ്യസിക്കുവാനും സ്നേഹം പങ്കുവെച്ച് ജീവിതം ധന്യമാക്കുവാനും സ്നേഹപിതാവായ ദൈവമേ തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരുപതാമത്തെ അധ്യക്ഷനായ മാർ മാത്യു മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ മാർ ജോയി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും പ്രത്യേകമായി ഇവിടെ അയക്കുന്ന വൈദികരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവദിനത്തിനെ സത്യത്തിന്റെയും നീതിയുടെയും പാതയിലൂടെ നയിക്കുവാൻ വേണ്ട ആത്മീയ കരുത്തും അഭിഷേക നിറവും നൽകി അങ്ങേ അഭിഷക്തരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോട്ടയം അതിരൂപതയെയും പ്രത്യേകമായി ക്നാനായ റീജിയനിൽ വിവിധ ശുശ്രൂഷകളിലായിരിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും അന്മായ സഹോദരങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയിൽ ആശ്രയവും ആശ്വാസവും കണ്ടെത്തുവാനും അടിയുറച്ച് അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാനും വേണ്ട കൃപാവരം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെയും ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന സുനി അച്ഛനെയും ജോസഫ് അച്ഛനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വത്തിനും ദൈവസ്നേഹത്തെ പ്രതിയും പ്രേക്ഷക വേല ചെയ്ത് ദീപികാരന്റെ സ്നേഹത്തിൽ ആഴപ്പെട്ട് തങ്ങളെ ഏൽപ്പിച്ച ദൈവജനത്തെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാനുള്ള പരിശുദ്ധാത്മാ നിറവും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധ ഗ്രീതത്തിന്റെ ഐക്യവും തിരുകുടുംബത്തിന്റെ സ്നേഹവും നിറഞ്ഞ് ശാശ്വതമായ സമാധാനത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതാവായ ദൈവമേ ഇന്ന് ഈ ഭവനം ആശ്രയിക്കപ്പെടുമ്പോൾ ഇതിനായി ശാരീരികമായും ആത്മീയമായും സാമ്പത്തികമായും സഹായിച്ച എല്ലാവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും എല്ലാ കുടുംബാംഗങ്ങളെയും വിശുദ്ധ യോസേഫിന്റെ മധ്യസ്ഥതയാൽ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വിശുദ്ധ യോസേഫിന്റെ നാമത്തിൽ ദൈവദാസൻ ദൊമേച്ചനാൽ സ്ഥാപിതമായ ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ എല്ലാ അധികാരികളെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് ഇന്നത്തെ കർമ്മത്തിൽ ആത്മനാ പങ്കൊള്ളുന്ന ഞങ്ങളുടെ സമൂഹാംഗങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കരുണാദര സ്നേഹത്തോടെ തിരുകുടുംബത്തെ പരിപാലിച്ച വിശ്വസ്യപിതാവിനെ പോലെ കരുണാദര സ്നേഹത്തിൽ ആഴപ്പെട്ട് തീക്ഷ്ണമായ സ്നേഹവും പ്രാർത്ഥനാരൂപിയും ഉള്ളവരായി ദൈവമക്കളെ ശുശ്രൂഷിക്കുവാനുള്ള ചൈതന്യം എസ് ജെ സി മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം.
കർത്താവേ ബലവാനായ ദൈവമേ, ഞങ്ങളുടെ യാതനകൾ സ്വീകരിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധരായി ജീവിച്ച് സേവനം വഴി അങ്ങെ മഹത്വപ്പെടുത്തുക ഞങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരരെ, ഭൗതികരണത്തെ ഒരുപാട് തിരുവാനുള്ള ബലിപീഠത്തിന്റെ കുദാശർമ്മത്തെ ഒരുക്കമായി കാർമ്മിക തിരുവീഠത്തിന് പ്രാർത്ഥിക്കുക തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ ശ്രദ്ധയോട് കൂടി മംഗളമായി പ്രാർത്ഥിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, നിന്റെ കാരുണ്യത്താലും നിന്റെ കൃപാവര സഹായത്താലും എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ ബലിപീഠത്തിന്റെ കുദാശിക്കുള്ള നിർമ്മല പ്രാർത്ഥനകളാകുന്ന കാഴ്ചകൾ സമർപ്പിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും സുത്യർഹമായ അങ്ങയുടെ തൃത്വത്തിന്റെ ആരാധനയ്ക്കുമായി ഈ ബലിപീഠത്തിന്റെ കുദാശ പൂർണ്ണമാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും ബലിയർപ്പണത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഈ ആലയം നിർമ്മിക്കപ്പെടുകയും വിഭവത്തിൽ വിശദീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ അർപ്പിക്കപ്പെടുന്ന ബലികളാലും പ്രാർത്ഥനകളിലും അങ്ങ് സംപ്രീതനാകണമേ. പ്രാർത്ഥിക്കുവാനായി ഇവിടെ വന്നു ചേരുന്ന എല്ലാവരെയും അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ കാത്തുകൊള്ളണമേ. പരിസഹനിയമരത്തിന്റെയും ഈ ഭവനത്തിന് മധ്യസ്ഥനായ ജോസഫിന്റെയും പ്രാർത്ഥന ഞങ്ങളെ നിരന്തരം സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവദായകമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തിനുമായി ഈ ബലിപീഠം വേർതിരിക്കപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെ നാമത്തിൽ രൂപം ചെയ്യപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. സ്വർഗോന്മുഖമായി ജീവിക്കുവാനും ഇവരെ പ്രാർത്ഥനാക്കണമേ.
അവസാനം ഇവരുടെ സേവനത്തിനായി വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരോടൊപ്പം അങ്ങയെ മുഖാമുഖം കാണുവാനും നിത്യം പാടി സ്തുതിക്കുവാനും ഇവർക്ക് ഇടവരുത്തുകയും ചെയ്യണമേ സകലത്തിന്റെയും നാഥായ നൈക്യം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഉദ്ധൃതമാകുന്ന ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും സംരക്ഷിക്കപ്പെടുകയും വിമോചിതരുമായി തീരുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
കാരണവനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സുവിശേഷത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. സന്യാസ വ്രതങ്ങളിലൂടെ പരിപൂർണമാത പ്രാപിക്കുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് സജ്ജമാക്കട്ടെ. ഇന്നത്തെ ഈ തിരുക്കർമ്മത്തിൽ സംബന്ധിച്ച നമുക്ക് എല്ലാവർക്കും അവിടുത്തെ പരിപാലനയുടെ സംരക്ഷണവും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
ക്രമങ്ങൾ അവസാനിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അഭിമന്യ പിതാവിനോടൊപ്പം ബഹുമാനപ്പെട്ട വൈദികരും അതിനുശേഷം സിസ്റ്റേഴ്സ് നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ലിവിംഗ് റൂമിൽ വെച്ച് ചെറിയ ഒരു മീറ്റിംഗും ഉണ്ട്. ആ മീറ്റിംഗിന് ശേഷം എല്ലാവർക്കും കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടെ കുടിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്ലീസ് സുനിതിലാണ് എല്ലാവരും
ഇടയ്ക്ക് ചിരിച്ചോ. 1 2 3 രണ്ടുപേരുടെ മാറിക്കേ. Thank you.
ബഹുമാനപ്പെട്ട വൈദികര് അംഗവൈകല്യം ഉള്ളവർക്കും വേണ്ടി 1928
കോട്ടയം യുവതയിൽ സ്ഥാപിച്ച ഒരു സംരംഭമാണ് സെന്റ് ജോസഫ് സന്യാസിനി സഭ. ഈ സഭയ്ക്ക് യു എസ് എയിൽ ഹൂസ്റ്റണിൽ സ്വന്തമായി ഒരു ഭവനം ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദൈവാനുഭവ നിമിഷത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് കൃതജ്ഞതാ നിർഭരമാകുന്നു, പ്രാർത്ഥനാ നിർഭരമാകുന്നു. ഇന്ന് ഈ ഭവനത്തിന്റെ വെഞ്ചിരിപ്പുകർമ്മം നിർവഹിച്ച് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ ഇടയനായ മാർ ജോയി ആൽബർട്ടാവേ, ഈ അസുലഭ മുഹൂർത്തത്തിൽ ഞങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ വ്യക്തി അങ്ങ് തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവ് നൽകുന്ന പിതൃസഹജമായ വാത്സല്യത്തിനും സേവനത്തിനും ഞങ്ങളോട് അങ്ങയോടുള്ള കൃതജ്ഞത ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ എല്ലാ സഹോദരിമാരുടെയും നാമത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ആത്മീയ നിയന്താവും എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ മാർഗദർശിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചിക്കാഗോ ജ്ഞാനായ ബീച്ചിന്റെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട തോമസ് മുളവനായ അച്ഛൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഞങ്ങളോടുള്ള പ്രത്യേകമായ ശക്തിയുടെയും സ്നേഹത്തിന്റെയും അടയാളമായി അച്ഛന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ കരുതുന്നു. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഇടയന്മാരാണ് ബഹുമാനപ്പെട്ട സുനി പടിഞ്ഞാറക്കര അച്ഛനും ബഹുമാനപ്പെട്ട ജോസഫ് തച്ചാറ അച്ഛനും. സ്നേഹമുള്ള അച്ഛന്മാരെ, നിങ്ങളുടെ സേവനത്തെയും കരുതലിനെയും നേതൃത്വത്തെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സുന്ദര സുദിനത്തിൽ പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഇവിടെ സന്നിഹിതനായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ഞങ്ങളുടെ കൂട്ടായ്മയുടെ നാമത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഓടിയെത്തുന്ന, ഞങ്ങളെ എപ്പോഴും സഹായിക്കുന്ന എല്ലാ ട്രസ്റ്റുമാരെയും ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടേത് എന്ന് എപ്പോഴും പറയാൻ അഭിമാനിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടവക അംഗങ്ങൾക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ ഇനി നമുക്കൊരു പ്രത്യേക സർപ്രൈസ് ഉണ്ട്. ആർക്കെങ്കിലും അറിയാൻ പോകുന്നത്, കോൺവെന്റ് പ്രസ്സിംഗ് കഴിഞ്ഞു, ഇനി ഒരു സർപ്രൈസ് കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചച്ഛന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അങ്കിത് അച്ഛനെ കേക്ക് മുറിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അച്ഛനെ വിഷ് ചെയ്യാനായിട്ട് പിതാവിനെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. May the good God bless you. May the good God bless you.
ഞാൻ നല്ലിടയനാണ്. നല്ലിടയിൽ ആളുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അതെ, ഈ തിരുവചനം അതിന്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നല്ല അജപാലകനാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോയി പിതാവ്. സ്വതസിദ്ധമായ പുഞ്ചിരിയിലൂടെയും ഭാഷാ പാണ്ഡവത്തിലൂടെയും ആടുകളെ നയിക്കുന്ന വലിയ ഇടയനെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കും. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഞാൻ ആവശ്യത്തിലധികം ഞാൻ പള്ളിയിൽ തന്നെ വെഞ്ചരിക്കുന്ന പിന്നെ ഓരോ ഫങ്ഷൻ അനുസരിച്ച് നമുക്ക് ഡ്യൂട്ടി കൂടി വരുന്നതുകൊണ്ട് ഇവിടെ രണ്ട് വാക്ക് പറയണം എന്നുള്ളത് ബിഷപ്പ് എന്ന രീതിയിൽ എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കടമയാണ്, കർത്തവ്യമാണ്. അവിടെ പറഞ്ഞതിൻ്റെ തുടർച്ച ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് വിശുദ്ധ അവസരപിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു സഭയാണ് എന്നുവെച്ചറിയാനും നാളെ കലണ്ടർ അനുസരിച്ച് മാർച്ച് 19 അവസരപിതാവിൻ്റെ മരണ തിരുനാളിൻ്റെ ദിവസമാണ്. അപ്പോ അവസരപിതാവിന്റെ നമ്മുടെ കലണ്ടറിൽ നോക്കിയാൽ ഇന്നാണ് പെരുന്നാൾ കിട്ടിയിരിക്കുന്നത്. ഞായറാഴ്ച, നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് എന്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മുടെ ഔദ്യോഗികമായി തിരുനാൾ ആചരിക്കുന്നത്. അപ്പോൾ ഇന്ന് അവസരപിതാവിന്റെ ഓർമ്മയുടെ ദിവസമാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇത് വെഞ്ചരിക്കുവാനായിട്ട് സിസ്റ്റർമാർ ഇത് ആഗ്രഹിച്ചതും എൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഇന്ന് ഇങ്ങനെ വൈകുന്നേരം ഈ ഉച്ച കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ തീരുമാനിക്കുകയും ചെയ്തത്. അതൊരു ദൈവ പരിപാലനയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ കാണുകയാണ്. നമ്മുടെ അവസരപിതാവിൻ്റെ ഒരു പ്രത്യേകത വളരെ നിശബ്ദനാണ്, വളരെ സ്ലോ ആണ് കാര്യങ്ങൾ, പക്ഷേ അത് വിജയത്തിലെ എത്തുള്ളൂ. വളരെ സ്ലോ ആയി, വളരെ പതുക്കെയും എന്നാൽ വളരെ നിശബ്ദമായിട്ടും കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഒരു വിശുദ്ധനായാണ് അവസരപിതാവ്. അവസരപിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ സഭയുടെ ഒരു ശാഖ, ഒരു ഭവനം നമ്മളുടെ മധ്യത്തിൽ ഇവിടെ അമേരിക്കയിൽ സ്ഥാപിതമായി എന്നുള്ളത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് നമ്മൾ എടുക്കുക. ദൈവം നമ്മൾ കാണിക്കുന്ന വലിയൊരു വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അടയാളമാണ് ഇപ്രകാരം നമുക്കിവിടെ ഒരു ഭവനം, അവരുടേതായിട്ട് അവരുടെ ഒരു ഭവനം നമ്മുടെ മധ്യത്തിൽ നമുക്കിവിടെ ലഭ്യമായി എന്നുള്ളത്. ഇതിലൂടെ നമ്മൾക്ക് ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വളരുവാനായിട്ട് ഈ ഇടവഴിക്ക് മാത്രമല്ല ഈ ഇടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അതിന് സാധിക്കും എന്നുള്ളതാണ്. ഒരു ക്രൈസ്തവ ഭവനം ഒരു സ്ഥലത്ത് വെഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആശീർവദിക്കപ്പെടുമ്പോൾ അത് ആ ആശീർവാദം ആ കുടുംബത്തിൽ മാത്രമല്ല, ആ ഭവനത്തിൽ മാത്രമല്ല, അതിൻ്റെ നാല് ചുമരുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിലൂടെ ഒരു ഭവനം ഇവിടെ സ്ഥാപിതമാകുമ്പോൾ ഈ പരിസരം മുഴുവൻ വെഞ്ചരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഈ ഭവനം, ഈ പരിസരം, ഈ ഭവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഭൂപ്രദേശം മൊത്തം, അത് എല്ലാ ജാതി മതസ്ഥർക്കും എല്ലാ വിധത്തിലുള്ളവർക്കും ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും എല്ലാ വിധത്തിലുള്ള ആളുകൾക്കും അതിൻ്റെ കൃപ ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ സഭയുടെ പഠനമനുസരിച്ച് നമ്മുടെ വെഞ്ചരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും ഉള്ളത്. ഇവിടെ നമ്മൾ വെഞ്ചരിക്കുന്നത് ഒരു മുറിയിലാണ് വെഞ്ചരിപ്പ് നടക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഈ പരിസരങ്ങളിൽ മുഴുവൻ അത് നിറഞ്ഞു നിൽക്കും, അതിൻ്റെ പ്രഭ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നുള്ളത് നമ്മൾ ഗ്രന്ഥം സാക്ഷിക്കുന്ന ഒരു സത്യമാണ്. എൻ്റെ നാമം എവിടെയെല്ലാം പ്രകീർത്തിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ എൻ്റെ അനുഗ്രഹം ഞാൻ വർഷിക്കും എന്നുള്ളത് കർത്താവ് പഴയ നിയമത്തിൽ മോശയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനമാണ്. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടാരം പണിയുവാനായിട്ട് കർത്താവ് മോശയോട് ആവശ്യപ്പെട്ടതല്ല. അപ്പോൾ അപ്രകാരം നമുക്ക് ഇവിടെ കിട്ടിയ ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. അപ്പോൾ ഇതിലെ കടന്നു പോകുന്നവരെല്ലാം ഈ ഭവനത്തിന് ഒരു പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഭവനത്തിന് ഒരു അനുഗ്രഹമായിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ വരാനായിട്ട് സന്നദ്ധത കാണിച്ച ഈ സെൻറ് ജോസഫ് സിസ്റ്റേഴ്സിനോട് ഞാൻ എല്ലാ സമൂഹത്തിൻ്റെ പേരിൽ, ചിക്കാഗോ രൂപതയുടെ പേരിൽ ഹൃദയമായിട്ട് നന്ദിയും സ്നേഹവും.
ഞാൻ ജനുവരിയിൽ പോയപ്പോൾ ഞാൻ ജനറേറ്ററിൽ പോയി. അവിടെ ചെന്ന് എല്ലാ സിസ്റ്റർമാരെയും കണ്ടു സംസാരിച്ചു. ഇങ്ങനെ ഇവിടെ ഒരു മഠം വെച്ചിരിക്കാൻ പോണ കാര്യമൊക്കെ ഞങ്ങൾ വളരെ സവിസ്തരം സംസാരിക്കുകയുണ്ടായി. അങ്ങനെ നമുക്ക് കിട്ടിയ ഈ ഒരു വലിയ സൗഭാഗ്യത്തെ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. സിസ്റ്റർമാരെ, നിങ്ങളുടെ ഈ വലിയ സേവനത്തിന് പ്രത്യേകം ഞങ്ങളിവിടെ നന്ദി പറയുകയാണ്. നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ആയിരുന്നു കൊണ്ട് ഈ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിങ്ങൾ സന്നദ്ധത കാണിച്ചതിൽ ഞങ്ങൾക്കുള്ള അതീതവുമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ കോട്ടയം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മുന്നക്കാട്ട് പിതാവ് ഇപ്പോൾ ശാരീരികമായി നമ്മോടൊപ്പം ഇല്ലെങ്കിലും പിതാവ് വീഡിയോ സന്ദേശത്തിലൂടെ ഇപ്പോൾ നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നതാണ്. തങ്ങളുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഈശോയുടെ എറണാകുളത്തെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുകയും സമൂഹത്തിൽ ക്രൈസ്തവ സാക്ഷി നൽകി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ സഹോദരിമാർ ലോകത്തിന് നൽകുന്ന ക്രിസ്തീയ സാധ്യം പ്രശംസിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ജ്ഞാനായ കുടിയേറ്റം വർദ്ധിച്ചു വരുന്ന സാഹചര്യം എല്ലാ ജ്ഞാനായ മക്കൾക്കും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റാളുകൾക്കും തങ്ങളുടെ സ്നേഹ ശുശ്രൂഷ ലഭ്യമാക്കുന്നതിനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വടക്കേ അമേരിക്കയിലെ ഹൂസ്റ്റൺ ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ പ്രവർത്തന നിരതരായിരിക്കുന്ന സെന്റ് ജോസഫ് സമർപ്പിത സമൂഹത്തിന് അവിടെ സ്വന്തമായി ഒരു ഭവനം ലഭിക്കുന്നു എന്നത് സന്തോഷിക്കുന്നു. ഈ മാസം 18 തീയതി ഈ സന്യാസ ഭവനം ചിക്കാഗോ രൂപതയായ ജോയി അലപ്പാടത്തിന് വേണ്ടി ആശീർവദിച്ച് ഇതിന് സമർപ്പിക്കുകയാണ്. ഈ മംഗള അവസരത്തിൽ നിങ്ങളോടൊപ്പം അവിടെ സന്നിഹിതനാകാൻ സാധിക്കുകയും ആത്മീയമായി ഞാൻ സന്നിഹിതനാവുകയും തീരുമാനിക്കുന്നു. അമേരിക്കയിലുള്ള നല്ല മനസ്സുള്ള നമ്മുടെ നാടുകളുടെ സഹകരണവും പ്രോത്സാഹനവും ഈ ഭവനത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് ഓർക്കുകയും അവരെയും പ്രതിനിധികളെ അനുസ്മരിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങളെ ലഭ്യമായിരിക്കുന്ന ഈ പുതിയ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആത്മനിരതരായി നമ്മുടെ ജനത്തിന്റെ നന്മയ്ക്കും ദൈവഭക്തത്തിനുമായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അമേരിക്കയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സന്യാസ ഭവനം അവിടെയുള്ള നമ്മുടെ കുട്ടികൾക്ക്, വിശിഷ്യ പെൺകുട്ടികൾക്ക് സമർപ്പിത ജീവിതത്തിന്റെ മഹത്വവും മഹല്യവും കൂടുതൽ വ്യക്തതയോടെ ഉൾക്കൊള്ളുവാനും ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ സമർപ്പിത ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി സമൂഹത്തിനായി ജീവിക്കുവാനുള്ള നല്ല പ്രചോദനമാണ് ആശംസിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സുപ്പീരിയർ ജനറൽ സിസ്റ്റർ അനിത ഞങ്ങളുടെ അമ്മ കോട്ടയത്ത് ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ സമൂഹാംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സമൂഹാംഗങ്ങളുടെ എല്ലാം പ്രതിനിധിയായി ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ സിസ്റ്റർ അനിത ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. അഭിവന്ദ്യം.
ഓരോ കുടുംബങ്ങളോടും മറ്റു ഞായറാഴ്ച മക്കളോടും
പ്രസന്റേഷനിലൂടെ ഞങ്ങളുടെ ആശംസകൾ അറിയിച്ച അഭിമന്യു മൂലക്കാട്ട് പിതാവിനും മദറിനും പ്രത്യേകമായി നന്ദി പറയുന്നു. സഹോദര തുല്യം ഞങ്ങളെ സ്നേഹിക്കുകയും എപ്പോഴും ഏത് സമയത്തും ആത്മീയ നിർദ്ദേശങ്ങളും സഹായവും ചെയ്തു തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മുളവനാൽ അച്ഛനെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. ഏത് പരിപാടി കഴിഞ്ഞാലും ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ഐ എൻ ജി നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അത് വരുന്ന മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ ഐ എൻ ജി നമുക്ക് ഇഷ്ടമാണ്. എന്തായാലും താമസിക്കാതെ ഇച്ചിരി കാപ്പിയെങ്കിലും കിട്ടും എന്ന് വിചാരിക്കാം. എന്നാൽ വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ആ സന്തോഷം ഈ ഇടവകയിലെ എല്ലാവരും ഒന്നു ചേർന്നാണ് പങ്കുവയ്ക്കുന്നത് എന്നറിയുന്നതിൽ വേറെ സന്തോഷമുണ്ട്. ചിക്കാഗോ സീറോ മലബാർ രൂപതയിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഹ്യൂസ്റ്റൺ സെൻ്റ് മേരീസ് ഇടവക ദേവാലയത്തോട് അനുബന്ധിച്ച് ഒരു സന്യാസ ഭവനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പാരിഷ് കൗൺസിലും പൊതുയോഗവും ഒക്കെ കൂടി അങ്ങനൊരു തീരുമാനമെടുത്ത് അഭിവന്യ പിതാവിനെയും അതോടൊപ്പം എന്നെയൊക്കെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ആഗ്രഹം സെൻറ് ജോസഫ് സന്യാസ സമൂഹത്തെ അറിയിച്ചപ്പോഴ് വളരെ താല്പര്യത്തോടെ ഏതാനും സിസ്റ്റേഴ്സിന് ഈ ഇടവകയിൽ സേവനം ചെയ്യുവാനായിട്ട് അവർ പറഞ്ഞയക്കുവാൻ തയ്യാറായി. അങ്ങനെയാണ് ഇവിടെ ഒരു ഭവനം 5 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമാവുക. ഏറെ പരിമിതികളുടെ മധ്യത്തിലേക്കാണ് അവർ വന്നത്. സ്വന്തമായി താമസിക്കാനുള്ള സൗകര്യമില്ല. അങ്ങനെ ഉള്ള അവസരത്തിലാണ് ഒരു വീട് നമുക്ക് വേണ്ടി തുറന്നു കിട്ടിയത്. ആ ഒരു കാലഘട്ടം മുതൽ ഇന്നോളം ഈ ഇടവകയിലെ ജനങ്ങൾ അവരെ സ്വന്തമായി കാണുകയും സ്വന്തം ഭവനത്തിൽ അംഗങ്ങളെപ്പോലെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നോക്കിയും കണ്ടും ഒക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു വന്നു. അതിൻ്റെയൊക്കെ ഒരു പരിപൂർത്തിയിലാണ് ഇങ്ങനെ സ്വന്തമായ ഒരു ഭവനം വാങ്ങുവാനുള്ള അവസരം കൈവന്നു. മനോഹരമായിരിക്കുന്ന ഈ ഭവനം എല്ലാവരും ഒന്ന് കയറി മുകളിലൊന്ന് കണ്ടേച്ച് പോകേണ്ടതാണ്. ചില കഴിഞ്ഞ ആവൃത്തിയിലൊന്നും കയറാൻ സാധിക്കില്ല. അതായത് വളരെ മനോഹരമായ ഒരു ഭവനം ഇവിടെ നിന്ന് തുറന്ന് കിട്ടിയിരിക്കുകയാണ്. ഭവന പിതാവിന് മക്കളെ വെഞ്ചരിച്ച് നൽകിയിരിക്കുകയാണ്. ഞാൻ ഈ അവസരത്തിൽ ഈ ഒരു സന്യാസ സമൂഹത്തെ ഇങ്ങോട്ട് അയക്കാൻ അവർക്ക് അനുമതി നൽകിയ അഭിവന്യ മർമാറ്റി മൂലക്കാട്ട് പിത്രാപൂരത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇവരൊരു ആഗ്രഹത്തെ അറിയിച്ചപ്പോൾ അന്ന് ചിക്കാഗോ രൂപതയുടെ അധ്യക്ഷനായിരുന്ന അഭിവന്യയിലേക്ക് പങ്കാളിത്ത പിതാവ് സന്തോഷപൂർവ്വം അത് അംഗീകരിക്കുകയും ഈ സന്യാസ ഭവനോട് ആരംഭിക്കുവാനുള്ള എല്ലാ നടപടിക്രമങ്ങൾക്കും അഭിവന്യ പിതാവ് നേതൃത്വം ചെയ്തു. പിതാവിൻ്റെ സാന്നിധ്യത്തിൽ വളരെ നന്ദിയോടെ ഞാൻ അങ്ങാടിയത്തെ പിതാവിനെ സ്മരിക്കുകയും ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ സന്യാസ സമൂഹത്തിൻ്റെ വളർച്ചയിൽ പിതാവ് നൽകിയ സേവനങ്ങളെ നന്ദിയോടുകൂടി ഓർക്കുകയും ചെയ്യുക. നമുക്കറിയാം ഒരു സന്യാസ ഭവനം അത് ഒരു പ്രദേശത്ത് വരുന്നത് പിതാവ് സൂചിപ്പിച്ചതുപോലെ ആ പ്രദേശത്തിനുള്ള ഒരു അനുഗ്രഹമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ആവശ്യം വരുമ്പോൾ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി ഓടിയെത്തുന്നത് സന്യാസ ഭവനത്തിലേക്കാണ്. അവരുടെ പ്രാർത്ഥനകൾക്ക് വിലയുണ്ട്. കാരണം അവരുടെ ജീവിതം ദൈവത്തിന് സമർപ്പിതമാണ്. ദൈവത്തിന് കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് മധ്യസ്ഥയാളികളിലൂടെ സമർപ്പിക്കുവാൻ ഈ സന്യാസ ഭവനത്തെ നിങ്ങൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് പിതാവ് സൂചിപ്പിച്ചത് വലിയൊരു അനുഗ്രഹമായി മാറുമെന്നതിൽ സംശയമില്ല. അവരുടെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലാണ് ധന്യമാവുക. ഭവനവും ദൂര സ്ഥലങ്ങളും ഒക്കെ വിട്ട് ഇവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും അവരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ചിക്കാഗോ രൂപതയുടെ ആരംഭം മുതൽ ധനായ കത്തോലിക്കരുടെ അജപാലന ശുശ്രൂഷകൾക്ക് ഈ രൂപത നൽകിക്കൊണ്ടിരിക്കുന്ന നിർഭോഗമായ സഹകരണം അത് വളരെ നന്ദിയോടുകൂടെ അനുസ്മരിക്കേണ്ടതാണ്.
ഇന്ന് വരെ യാതൊരു വിധ കുറവും വരാതെ നമ്മുടെ ജവാന്റെ കാര്യങ്ങളിലൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ട് രൂപതാധ്യക്ഷന്മാര് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നമുക്കറിയാം ലോസ് ആഞ്ചലസില് വിസിറ്റേഷൻ സന്യാസ സമൂഹത്തിന്റെ ഭവനമുണ്ട്. ഹ്യൂസ്റ്റണിലും സോറി ടാമ്പയിലും അതുപോലെ തന്നെ ചിക്കാഗോയിലും വിസിറ്റേഷൻ സന്യാസ സമൂഹത്തിന്റെ ഭവനമുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഭവനമുണ്ട്. പുതുതായ ഒരു സന്യാസ സമൂഹം കൂടി ന്യൂയോർക്കില് സ്ഥാപിതമാകുവാൻ വിസിറ്റേഷൻ സന്യാസ സമൂഹത്തിനുള്ള ഒരു ശാഖാഭവനം ഉണ്ടാകുവാനുള്ള അനുമതി അഭിമന്യ പിതാവ് കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ ഈ ഒരു നാരായ സമൂഹത്തിന്റെ നാരായ രീതിയുടെ വളർച്ചയ്ക്ക് ഈ രൂപത വലിയ സംഭാവനകൾ വലിയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. വളരെയേറെ നന്ദിയോടുകൂടെ അവിടെ അനുസ്മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ സന്യാസ ഭവനങ്ങളൊക്കെ ആസ്വദിച്ചാൽ പോരാ, ഇവിടെയൊക്കെ ശുശ്രൂഷ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇനി നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ദൈവവിളികള് ഉണ്ടാകേണ്ടതുണ്ട്. അത് ഈ സിസ്റ്റേഴ്സിനെ സ്നേഹിക്കുന്ന നിങ്ങള് ദൈവവിളിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ താല്പര്യമുള്ള കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ സന്യാസികളുടെ സമൂഹം നമ്മുടെ മധ്യത്തിൽ വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടണം. ഈ ഇടവകയെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട സുനി അച്ഛനെയും അതുപോലെ തന്നെ ജോസഫ് പ്രചാര അച്ഛനെയും പ്രത്യേകമായ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇവിടുത്തെ എല്ലാ സിസ്റ്റേഴ്സിനോടും അങ്ങനത്തെ എല്ലാവരെയും ഞാനായ റീജന്റെ പേരിലും അതുപോലെ ചിക്കാഗോ സൂറോ മലബാർ രൂപതയുടെ പേരിലും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പുതിയ സന്യാസം എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വീട് മേടിച്ച നിമിഷം മുതൽ ഈ സമയം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. പ്രത്യേകമായി നമ്മുടെ ട്രസ്റ്റീസ്, ഏത് ആവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും ഏത് സഹായഹസ്തവുമായി ഓടിയെത്തുന്നവരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൈക്കാരന്മാർ. ഈ സമയം ഇടവകയെ പ്രതിനിധീകരിച്ച് ആശംസകൾ അർപ്പിക്കാനായി ജോസ് ചക്കാലക്കലിനെ ക്ഷണിക്കുന്നു. ഈശോ ഖുശിയായിട്ടെ സ്തുതിയായിരിക്കട്ടെ. ഓൾ ഗ്ലോറി ടു ഗോഡ്. അഭിമന്യ മാർ ജോയ് ആലപ്പാട് പിതാവേ, ബഹുമാനപ്പെട്ട മോൺസിംഗോർ ഉള്ളവരാച്ച, നമ്മുടെ ഇടവകയുടെ പ്രിയ ബഹുമാനപ്പെട്ട സുനി അച്ച, മറ്റു ബഹുമാനപ്പെട്ട വൈദികരെ, സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ മദർ സിസ്റ്റർ റെജി, ബഹുമാനപ്പെട്ട മറ്റു സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നാം എല്ലാവരും വലിയ ഒരു സന്തോഷത്തിലാണ് ഇന്ന്. ഞാൻ വിചാരിച്ചത് ഒരു 10 പേര് വരുന്നതാണ്. ഇപ്പയതാണ്ട് ഇടവ അംഗങ്ങൾ എല്ലാവരും തന്നെ ഇത് എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് സിസ്റ്റേഴ്സിനോടുള്ള സ്നേഹവും ബഹുമാനവുമാണ്. സെന്റ് ജോസഫ് സന്യാസി സഹോദരത്തിന്റെ അമേരിക്കയിലെ ആദ്യ സ്വന്തം ഭവനം നമ്മുടെ ഹ്യൂസ്റ്റൺ ഇടവകയിൽ തന്നെ വാങ്ങുകയും അതിന്റെ ബ്ലെസ്സിംഗ് പിതാവ് ഇന്ന് നടത്തുകയും ചെയ്യുന്നതിന് ദൈവത്തിന് നമുക്ക് ആദ്യമായി നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. നമുക്കറിയാം ഈ കഴിഞ്ഞ 4.5 വർഷത്തോളമായി നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ആത്മീയ വളർച്ചയ്ക്ക് സിസ്റ്റർ റേജിയും സിസ്റ്റർ ജോസിയായും സിസ്റ്റർ ജോയിസും ഈ അടുത്ത കാലത്ത് എത്തിയ സിസ്റ്റർ ലിസിനും ചെയ്യുന്ന സേവനങ്ങൾ എത്ര വലിയതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ കുർബാന, സ്ഥൈര്യലേഖനം, വേദപാഠം ഇവയൊക്കെ വളരെ പ്രത്യേകമായിട്ട് അവരെ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അതുപോലെ അവരെ ഒരുക്കുകയും നമ്മുടെ ദേവാലയത്തിലെ മറ്റനവധി പ്രവർത്തനങ്ങളിൽ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. സിസ്റ്റേഴ്സിന്റെ ഈ മോട്ടോയിൽ പറയുന്ന പോലെ ലവ് ആൻഡ് സെർവ്, ആ പ്രിൻസിപ്പിൾ അധിഷ്ഠിതമായി ഹ്യൂസ്റ്റൺ സെന്റ് ജോസഫ് കോൺവെന്റിലെ മറ്റെല്ലാ കാര്യങ്ങളും വരും വർഷങ്ങളിൽ ഇവരുടെ എല്ലാ ശുശ്രൂഷകളും നിയമാനുകൂലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാ ടെസ്റ്റുമാരുടെ പേരിലും എല്ലാ ഇടവങ്ങളുടെ പേരിലും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. താങ്ക് യു ജോസേട്ടാ. ഞങ്ങളുടെ സഹോദരമഠമായ വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ സിൽവേരിയസ് എല്ലാ സന്യാസ സന്യസ്തരുടെയും പ്രതിനിധിയായി ഇന്നത്തെ ദിവസം ആശംസകൾ അർപ്പിക്കാനായി എത്തുന്നു.
സ്നേഹബഹുമാനപ്പെട്ട സ്നേഹമുള്ള വൈദികരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒത്തിരിയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി വിശേഷ സഭാ സമൂഹത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുക. ഈ സമയം സങ്കീർത്തകനോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ, എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് ആലപിക്കുവാനാണ് എനിക്ക് തോന്നുക. ഏതാണ്ട് നാല് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തിൽ നിന്നും ഹോസ്റ്റലിൽ പഠിച്ചിറക്കപ്പെട്ട ഈ സഹോദരിമാരുടെ സേവനത്തെ ഏറെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതി ഭവനം ഇവിടെ ഇടവകങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി മനോഹരമായ ഭവനം ഇവിടെ നിർമ്മിക്കുവാൻ ഇടയായത്. നല്ലവനായ ദൈവത്തിന് നിങ്ങളോടൊപ്പം നന്ദി പറയുന്നു. എല്ലാവിധ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. പ്രത്യേകിച്ചും ഇത് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച സുനിയച്ചനെയും ജോസഫിനെയും ഇടവകങ്ങൾ ഓരോരുത്തരെയും അനുമോദിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കോട്ടയം അതിരൂപതയിൽ രണ്ട് സന്യാസ സമൂഹങ്ങളാണ് ഉണ്ടായിരുന്നത്, വിസിറ്റേഷൻ സന്യാസ സമൂഹവും സെന്റ് ജോസഫ് സന്യാസ സമൂഹവും. കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അത് റിലീജിയസ് അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ട് സമൂഹം ദേവദാസൻ മഹിപിതാവിനാൽ വിസിറ്റേഷൻ സമൂഹം തുടങ്ങിയെങ്കിൽ ദേവദാസൻ ഉദത്തരസിനാണ് സെന്റ് ജോസഫ് കോൺവെന്റ് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവർ രണ്ടുപേരും റിലേറ്റീവ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടും സഹോദര സഹോദര സമൂഹങ്ങളാണ്. പരസ്പരം ഇന്നും ആ സ്നേഹത്തിലും ഒരുമയിലും മുൻപോട്ട് പോകുന്നു. നമ്മള് ഇവിടെ മനോഹരമായ ഒരു ഭവനം നമ്മൾ പണിതു, സമൂഹം ആരംഭിച്ചു. മുളവനാച്ചൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ തലമുറയ്ക്ക്, വരും തലമുറയ്ക്ക് ഒരു ആത്മീയ ഉന്നമനം നൽകുവാനും ആധ്യാത്മിക ഉദവ് നൽകുവാനും ഒക്കെ ഇവിടുത്തെ കുഞ്ഞുകൾ സന്യാസത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഉള്ളൂ അത് കൂടുതൽ ഉപകാരപ്രദമായി പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കളോട് ഒരു അപേക്ഷയുണ്ട്. നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രോത്സാഹനവും അതിനിടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. യോസേ പിതാവിനെ പറ്റി പറയുമ്പോൾ യോസേ പിതാവിനെ പറ്റി ഒത്തിരി കാര്യങ്ങളൊന്നും ബൈബിളിൽ പരാമർശിച്ചിട്ടില്ല. ഇങ്ങനെ നീതിമാനായ യോസേപ്പ് എന്നാണ് പറയുക. നീതിമാൻ എന്ന വാക്കിന് ദൈവത്താൽ സ്വീകാര്യനായ വ്യക്തി എന്ന് ഒരു വ്യാഖ്യാനം സഭാപിതാക്കന്മാരിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവത്താൽ സ്വീകാര്യ വ്യക്തികളായി യോസേ പിതാവിൻ്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും, പരിശുദ്ധ അമ്മയുടെ മക്കളായ ഞങ്ങളും, നമ്മൾ ഓരോ എല്ലാവരും ദൈവസ്നേഹത്താൽ പ്രേരിതരായി ജീവിക്കുന്നവരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് കാവൽ നിൽക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉറക്കുന്നത് നിഷ്ഫലമാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ ഭവനം എന്നും കർത്താവിനാൽ കർത്താവ് പണിയപ്പെടുന്നു തന്നു. അതെന്നും കർത്താവിനാൽ കാവൽ നിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന് മഹത്വവും മനുഷ്യർക്ക് ഭാഗ്യമായി കിട്ടട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കു ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവിടെ ഒരു കടമയുണ്ട്. ആ കടമ നിർവഹിക്കാനായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മദറിനെ ക്ഷണിക്കുന്നു. അഭിമന്യ ജോയി പിതാവേ, സ്നേഹബഹുമാനപ്പെട്ട മുളവനാലച്ച, നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട സുനിയച്ച, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റു വൈദികരെ, സിസ്റ്റേഴ്സെ, ഞങ്ങളുടെ സ്ഥാപക പിതാവായ ദേവദാസൻ പൂതത്തിൽ തൊമ്മിയച്ചൻ്റെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിറഞ്ഞ മനസ്സോടും നന്ദിയാൽ ജ്വലിക്കുന്ന ഹൃദയത്തോടും അതിലേറെ സന്തോഷത്തോടും ആദരവോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുക. എവിടെ ആരംഭിക്കണമെന്നോ എങ്ങനെ നന്ദി പറയണമെന്നോ എനിക്കറിയില്ല. സങ്കീർത്തകൻ പറയുന്നത് പോലെ, കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും.
ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കാന്തദർശിയും ദിവികാരുണ്യ ഉപാസകനും ആയിരുന്ന ദേവദാസൻ പൂതത്തിൽ തുമ്മിയച്ചന്റെ പാവങ്ങളോടും ആലംബഹീനരോടുമുള്ള കരുണ നിറഞ്ഞ സ്നേഹത്തിന്റെ പ്രതിഫലനവും ദീർഘവീക്ഷണവുമായിരുന്നു യൗസേ പിതാവിന്റെ നാമത്തിലുള്ള സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷന്റെ സ്ഥാപനത്തിനുള്ള കാരണമായത്. ജ്ഞാനായ മക്കളുടെ കുടിയേറ്റവും കാലഘട്ടത്തിന്റെ മാറ്റങ്ങളും തിരിച്ചറിഞ്ഞ സഭാധികാരികളുടെ ദർശന ഫലമാണ് യു എസ് എയിൽ സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷന്റെ ഒരു ശാഖാമഠം ആരംഭിക്കുവാൻ കാരണമായത്. അധികാരികളുടെ ഈ ആഗ്രഹം സഭയുടെ രക്ഷാധികാരിയായ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പിതാവിന്റെ അനുമതിയോടെ ബഹുമാനപ്പെട്ട ചിക്കാഗോ ജ്ഞാനായ റീജിയൻ വികാര ജനറൽ ഫാദർ തോമസ് മുളവനാലിനെ അറിയിക്കുകയും അതിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഈ വിവരം എമിരിറ്റസ് ബിഷപ്പ് ജേക്കബ് അങ്ങാടിയത്തിനെയും ജോയി പിതാവിനെയും അറിയിക്കുകയും ഞങ്ങളെ സ്പോൺസർ ചെയ്യുവാനായി ചിക്കാഗോ സീറോ മലബാർ രൂപത എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്തു. ഈ സമയം ഇവിടെ ഇല്ലാതിരിക്കുന്ന അങ്ങാടിയത്തെ പിതാവിനെ ഏറെ സ്നേഹത്തോടെയും നന്ദിയോടെയും ഞാൻ അനുസ്മരിക്കുന്നു. ഹ്യൂസ്റ്റൺ സെന്റ് മേരീസ് ജ്ഞാനായ ഇടവകയിലെ അംഗങ്ങൾ സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷന്റെ ഒരു കോൺവെന്റ് ആരംഭിക്കുവാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അന്ന് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സജി പിണർക്കിയിൽ അച്ഛന്റെയും ട്രസ്റ്റിമാരുടെയും നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ചെയ്തു തരികയും ഇടവകാംഗങ്ങൾ ഏറ്റവും ഹൃദ്യമായ ഒരു സ്വീകരണം നൽകുകയും ഇന്നും അതിന്റെ ഊഷ്മളത കളയാതെ ഞങ്ങൾക്ക് വേണ്ടത് എല്ലാം ചെയ്തു തന്നോണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ സമയം സജി അച്ഛനെ ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം 3 മാസക്കാലം ഇല്ലിക്കാട്ടിൽ മേരിക്കുട്ടി ആന്റിയുടെ ഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരു അമ്മ സ്വന്തം മക്കളെ കരുതുന്നത് പോലെ ഞങ്ങളെ കരുതുകയും ഏറെ സ്നേഹിക്കുകയും ചെയ്ത മേരിക്കുട്ടി ആന്റിക്കും ഇല്ലിക്കാട്ടിൽ ഭാവിയോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് മാറി ജ്ഞാനായുദ്ധത്തിനായിരുന്നു. അവിടെയുള്ള എല്ലാവരും സ്വന്തം സഹോദരങ്ങളെ പോലെ ഞങ്ങളെ കാണുകയും ഏതാവശ്യത്തിലും ഓടിയെത്തുകയും എപ്പോഴും ഞങ്ങളെ സഹായിക്കുകയും എന്ന് പറഞ്ഞാൽ യു എസ് എയിൽ വന്നതിന് ശേഷം പിച്ചുവെച്ച് നടക്കുവാനുള്ള ആദ്യ പാഠങ്ങൾ പറഞ്ഞു തന്നത് അവർ തന്നെയാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഇവിടെ ജോസിങ്ങളും തോമസുകളും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും ജ്ഞാനായകുമിലെ എല്ലാവരെയും ഞാൻ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. അവർക്ക് ഞങ്ങളുടെ നന്ദിയുടെ കൊപ്പുതരങ്ങൾ. ഇന്ന് ഇവിടെ വീണ്ടും ഒരു ആരംഭം കുറിക്കുകയാണ്. യുക്രിസ്റ്റിക് റിനിയൽ ഇയറിൽ ദിവ്യകാരുണ്യ ഉപാസകനായ ദേവദാസൻ പൂതത്തിൽ തുമ്മിയച്ചന്റെ വിശുദ്ധ യേശുപിതാവിന്റെ നാമത്തിലുള്ള ഈ സ്ഥാപനം സ്വർഗീയ മധ്യസ്ഥനായ യേശുപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് തന്നെ ആരംഭം കുറിക്കുവാൻ ദൈവം വലിയ കരുണ കാണിച്ചിരിക്കുകയാണ്. ഇതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഇതിന്റെ ആശീർവാദ കർമ്മം നടത്തുവാൻ അഭിമന്യ ജോയി പിതാവിനെ നമുക്ക് ലഭിച്ചത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ഈ ഭവനത്തിന്റെ വെഞ്ചരിപ്പിനെ കുറിച്ച് സംസാരിക്കുവാനായി വിളിച്ചപ്പോൾ മറ്റൊരു പ്രോഗ്രാം നാളെ ചിക്കാഗോയിൽ വെച്ചുണ്ടായിരുന്നിട്ട് പോലും യാതൊരു മടിയും കൂടാതെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ വരുവാനായി പിതാവ് സമ്മതിക്കുകയായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും നമുക്ക് പകർന്നു നൽകുവാൻ പിതാവിന്റെ മുഖത്ത് വിരിയുന്ന നിഷ്കളങ്കമായ പുഞ്ചിരിയുണ്ട്. അധരങ്ങളിൽ സന്തോഷവും സ്നേഹവും തുളുമ്പുന്ന ഊഷ്മളമായ വാക്കുകളുണ്ട്, തമാശകളുണ്ട്, ഹൃദയം നിറയെ പകർന്നു നൽകുവാൻ സൗഹൃദവും പ്രാർത്ഥനയുമുണ്ട്. സമീപിക്കുവാൻ സങ്കോചത്തിന്റെ ആവശ്യമേ ഇല്ല. ഇതാണ് വാസ്തവത്തിൽ വിശുദ്ധി എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ആദരണീയനായ ജോയി പിതാവ് ഈ ഭവനം ഇവിടെ വന്ന് ആശീർവദിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷന്റെ പേരിലും ഇവിടെയുള്ള ഓരോരുത്തരുടെയും പേരിലുമുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എസ് ജെ സി മക്കൾ യു എസ് എയിൽ വരുവാൻ ഏറ്റവും പ്രയത്നിച്ച ഇപ്പോഴും ഞങ്ങളുടെ ഏത് ചെറിയ കാര്യത്തിലും വളരെ കാര്യത്തോടെ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ചിക്കാഗോ ജ്ഞാനായ റീജിയൻ വികാരി ജനറൽ ഫാദർ തോമസ് മുളവനാൽ നമ്മോടൊപ്പമുള്ളത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്.
ഈ വീട് വാങ്ങുവാനായി തീരുമാനിക്കുകയും വീടിന് കോസൈൻ ചെയ്യുവാനായി പലരോട് ചോദിക്കുകയും മിസ്റ്റർ റോയ് മാങ്ങാപ്പള്ളി സന്മനസ്സോടെ അതിനായി മുന്നോട്ട് വരികയും ചെയ്തു. എന്നാൽ ലോൺ എടുക്കുവാനുള്ള സാധ്യതകൾ ഇല്ലാതെ വന്നപ്പോൾ ആ അവസരത്തിൽ അച്ഛനുമായി ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പേഴ്സണൽ ലോൺ കിട്ടും, ഫുൾ പേയ്മെന്റ് എന്ന എഗ്രിമെന്റ് നടത്താമെന്ന ധൈര്യം തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് ബഹുമാനപ്പെട്ട മുളവനാൽ അച്ഛനാണ്. ലളിത ജീവിതവും ഉയർന്ന ചിന്തയും ഒരിക്കലും കുറയാത്ത സൗഹൃദവും ആത്മീയ ജീവിതത്തിലുള്ള പ്രതിബദ്ധതയും വിശ്രമരഹിതമായ അധ്വാനവും കൈമുതലായുള്ള വികാരി ജനറൽ ഫാദർ തോമസ് മുളവനാൽ അച്ഛനെ ഏവരുടെയും പേരിലുള്ള ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ദീർഘവീക്ഷണവും കർമ്മധീരതയും പ്രചോദനവും നൽകുന്ന നിഴല് പോലെ ഞങ്ങളുടെ പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും സംലഭ്യനായ നമ്മുടെ ഇടവക വികാരിയും ഞങ്ങളുടെ കോൺവെന്റിന്റെ ചാപ്ലയനുമായ സുനിയച്ചനോടുള്ള നന്ദി വാക്കുകളിൽ തീരുന്നതല്ല. വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനം വേണമെന്ന് ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് അച്ഛനാണ്. അച്ഛനു വേണ്ടി ഒരു വൈദിക മന്ദിരം തുടങ്ങുവാൻ ചിന്ത തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾക്കും സ്വന്തമായി ഒരു ഭവനം വേണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് പല പ്രാവശ്യം ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ ഞങ്ങളാണ് മുന്നോട്ട് നിന്നത്. എന്നാൽ ഞങ്ങൾ ചെറിയ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മുതൽ തിരുവചനത്തിൽ പറയുന്നത് പോലെ ഒരു മൈൽ ദൂരം നടക്കുവാൻ ആഗ്രഹിക്കുന്നവരോടുകൂടി രണ്ട് മൈൽ ദൂരം നടക്കുവാൻ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ സുനിയച്ചൻ ഞങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾക്ക് മുന്നേ നാല് സ്റ്റെപ്പ് അച്ഛൻ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. എത്തേണ്ട ഇടത്തെപ്പറ്റിയുള്ള വ്യക്തതയും അവിടെ എത്തിച്ചേരുവാനുള്ള സമയത്തെപ്പറ്റിയുള്ള കൃത്യതയും ഒന്നുചേരുമ്പോൾ അവിടെ വിജയത്തിൻ്റെ പൊൻകുടി പാറും. അതായത് അതിൻ്റെ കൂടെ ദൈവാനുഗ്രഹവും അതിനുള്ള മാർഗവും കൂടിയാകുമ്പോൾ അത് വിജയത്തിൽ എത്തിച്ചേരും. അതാണ് സുനിയച്ചന്റെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുക. വീട് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളെക്കാൾ കൂടുതൽ വീടുകൾ കയറി ഇറങ്ങിയത് അച്ഛനാണ്. ഈ വീട് കണ്ടുപിടിച്ചതും സുനിയച്ചൻ തന്നെയാണ്. ഇതിൻ്റെ ഓരോ വളർച്ചയിലും ഇതിനുള്ളിലെ ക്രമീകരണങ്ങളിലും പ്രത്യേകിച്ച് ചാപ്പലിലും സുനിയച്ചന്റെ കയ്യൊപ്പുണ്ട്. ഇതിനുള്ളിലെ ഓരോ ഫർണിച്ചേഴ്സും വാങ്ങുവാൻ ദിവസങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾക്കായി സെലക്ട് ചെയ്തു തന്നത് സുനിയച്ചനാണ്. അതുപോലെ പല ഞായറാഴ്ചകളിൽ ഞങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക സഹായത്തിനായി പള്ളിയിൽ വിളിച്ചു പറയുകയും പാരിഷ് ബുള്ളറ്റിൽ അത് പബ്ലിഷ് ചെയ്യുകയും പലരോടും ഞങ്ങൾക്കായി സഹായ സഹകരണങ്ങൾ വാങ്ങിത്തരികയും ചെയ്തു. എല്ലാ ദിവസവും തന്നെ ഈ വീട്ടിൽ വന്ന് ഇതിൻ്റെ പണികളെക്കുറിച്ച് അന്വേഷിക്കുകയും ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പല മീറ്റിങ്ങുകൾ കൂടി ഇത് ഏറ്റവും ഭംഗിയാക്കി തീർക്കുവാൻ വേണ്ടി അച്ഛൻ ഉത്തരവാദിത്തം പ്രയത്നിക്കുകയും ചെയ്തു. അതോടൊപ്പം സർവവിധ പ്രോത്സാഹനവും പിന്തുണയും മാർഗദീപവും കാണിച്ചുകൊണ്ടിരിക്കുന്ന സുനിയച്ചന് സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്നും ഉള്ള ഏറ്റവും വലിയ കൃതജ്ഞത അർപ്പിക്കുകയാണ്. സുനിയച്ചന് ഒരു ചെറിയ ഉപഹാരം നൽകുവാനായി അഭിമന്യ പിത്മനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ അസോസിയേറ്റ് പാസ്റ്റർ ഫാദർ ജോസഫ് തച്ചാറ സുനിയച്ചനോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ലിറ്റർജിയുടെ കാര്യത്തിൽ ബുക്ക്ലെറ്റ് തയ്യാറാക്കുന്നതിനും ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ തരുന്നതിനും എപ്പോഴും അച്ഛനോടൊപ്പം നിന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛനെ അച്ഛൻ ഇവിടെ ഇല്ലായെങ്കിലും അച്ഛനെ നന്ദിയോടെ ഞാൻ ഓർമ്മിക്കുകയാണ്. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തിയ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച എല്ലാ വൈദ്യർക്കും പ്രത്യേകിച്ച് ദൂരെ സാന്റോണിയയിൽ നിന്നും ഇവിടെ എത്തിയ ബോബനച്ചനും ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളെ സഹോദര തുല്യം സ്നേഹിക്കുന്ന
ഓരോ സിസ്റ്റേഴ്സിനും എം എസ് എം ഐ ആൻഡ് ഡി എം സിസ്റ്റേഴ്സിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും എപ്പോഴും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശക്തി പകരുന്ന വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് അവരുടെ എല്ലാം റെപ്രസെൻറ്റീവായി ഇന്ന് സിൽവേരിയസ് അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഞങ്ങൾക്കായി നല്ല ഒരു ആശംസ നൽകുകയും ചെയ്തു. ബഹുമാനപ്പെട്ട സിൽവേരിയസ് അമ്മയോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. അധികാരം ആധിപത്യത്തിനുള്ള അവകാശമല്ല, മറിച്ച് സേവനത്തിനുള്ള കടമയാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ മാർഗദർശിയും അമ്മയുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുപ്പീരിയർ ജനറലിനോടും കൗൺസിലേഴ്സിനോടും ഉള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം അകലങ്ങളിൽ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ സെന്റ് ജോസഫ് സമൂഹങ്ങൾക്കും ഉള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് വേണമെന്ന ആഗ്രഹം ഇവിടെയുള്ള പല അറിയാറ്റന്മാരോടും പറയുകയും എന്നാൽ അജിത കണ്ടാരപ്പള്ളിയോട് ഇത് പറഞ്ഞപ്പോൾ മുതൽ ഒരു കോൺവെന്റിന് വേണ്ട ആവശ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പല വീടുകൾ ഞങ്ങളെ കൊണ്ടുനടന്ന് കാണിക്കുകയും വളരെ സൗമ്യതയോടെ സമയമെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുകയും കൂടാതെ കിട്ടിയ കമ്മീഷന്റെ നല്ല ഒരു ഭാഗം ഞങ്ങൾക്ക് സംഭാവനയായി നൽകുകയും ചെയ്ത അജിത ടോസ് കണ്ടാരപ്പള്ളിയോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. ഒരു ചെറിയ പ്ലാക്ക് സ്വീകരിക്കുവാനായിട്ട് അജിതയെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ഒപ്പം അത് നൽകുവാനായിട്ട് പിതാവിനെയും ക്ഷണിക്കുന്നു. നമ്മുടെ ചാപ്പൽ ഏറ്റവും ഭംഗിയായി തീർത്തതും അൾത്താരയും വെലിക്കല്ലും നിർമ്മിച്ചതും സക്രാരി ഫിക്സ് ചെയ്തതും എല്ലാം നമ്മുടെ സാൽവിയർ വിൻസെന്റ് ആണ്. അദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റാണ് എന്ന് ചാപ്പലിലെ ക്രമീകരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിലുള്ള നന്ദി സാൽവിക്ക് ഈ സമയം അറിയിക്കുകയാണ്. ഒരു ക്ലാപ്പ് ചിന്തിക്കുവാനായി സാൽവിയെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. സാൽവി ഉണ്ടാവില്ലേ? അത് കൊടുക്കുവാനായിട്ട് പിതാവിനെ ക്ഷണിക്കുന്നു. ഈ ഭവനം വാങ്ങുന്നതിലും ഇതിന്റെ വെഞ്ചരിപ്പിനുമായിട്ട് ശാരീരികമായും ഭൗതികമായും കഠിനാധ്വാനം ചെയ്ത് ഏറെ സമയവും കഴിവും ഞങ്ങൾക്കായി ചെലവഴിച്ച നമ്മുടെ പാരിഷ് ട്രസ്റ്റിമാരോടുള്ള നന്ദി എങ്ങനെ അറിയിക്കണം എന്നറിയില്ല. ജോസ് ചക്കാലയ്ക്കൽ, തമ്പി ചാഴികാട്, മാത്യു തെക്കേതിൽ, ടോമി തേക്ക് നിൽക്കുന്നതിൽ, നോയൽ പെരുന്നിലത്തിൽ, ട്രസ്റ്റിയായിരുന്ന ആൽബിൻ മുകളിൽ എന്നിവരോടുള്ള നന്ദിയും നമ്മുടെ ചർച്ച് എക്സിക്യൂട്ടീവ്സിനോടുള്ള നന്ദിയും പ്രത്യേകിച്ച് അക്കൗണ്ടന്റ് ജോസ് ചേട്ടനോടുള്ള നന്ദിയും ഈ സമയം പ്രത്യേകം അറിയിച്ചുകൊള്ളുന്നു. ആരവങ്ങൾ ഉണ്ടാക്കാതെ സംയോജിതമായ ഇടപെടലുകളിലൂടെ ഈ ഭവനം കടം കൂടാതെ സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചത് സോമൻ ആൻഡ് എൽസ കൂട്ടൂർ ഫാമിലിയോടുള്ള നന്ദി ഈ സമയം അർപ്പിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു തുക സംഭാവനയായും ഫർണിച്ചറുകൾ വാങ്ങിത്തരികയും വീടിന് തികയാതെ വന്ന മുഴുവൻ തുകയും പേഴ്സണൽ ലോണായി നൽകുകയും ചെയ്ത സോമൻ കൂട്ടുവിനോടുള്ള നന്ദി സെന്റ് ജോസഫ്സ് കോൺഗ്രിഗേഷന്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഈ സമയം അറിയിച്ചു കൊടുക്കുന്നു. സോമൻ ചേർന്ന് ഒരു പ്ലാക്ക് നൽകുവാനായിട്ട് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അത് പിന്നീട് എത്തിക്കുന്നതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സ്ഥാപക പിതാവായ ദേവദാസൻ ഭൂതത്തിൽ തൊമ്മിയച്ചിന്റെ കുടുംബാംഗങ്ങൾ കൊച്ചുമക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഏവരെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഡാളസിൽ നിന്നും വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു.
മനുഷ്യന്റെ സംഘർഷങ്ങളിൽ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുവാൻ കഴിയുന്നവരാണ് ഏറ്റവും വലിയ സമ്മാനം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോരുത്തരും ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ ഗിഫ്റ്റാണെന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാവർക്കും കൂപ്പുകരങ്ങളോടെ നന്ദി. ഈ കോൺവെന്റ് ഇവിടെ വാങ്ങുവാനായി ഞങ്ങൾക്ക് ചെറുതും വലുതുമായ സാമ്പത്തിക സഹായം നൽകിയ നമ്മുടെ ഇടവകയിലെ ഒത്തിരിയേറെ ഫാമിലികൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള പ്രത്യേക നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അർപ്പിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ദിവികാരന്റെ സന്നിധിയിൽ എന്നും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. സാമ്പത്തികമായി മാത്രമല്ല, ഏതാവശ്യത്തിലും എന്ത് കാര്യത്തിലും കൂടെ നിൽക്കുകയും പ്രോത്സാഹനവും പിന്തുണയും തന്ന് ഞങ്ങളെ സ്വന്തമായി കാണുകയും അതിലുപരി പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകമായിട്ടും ക്നാനായ ഹോംസിലെ ഓരോ കുടുംബത്തോടും, അതുപോലെ ഇന്ന് ഇവിടെ വന്ന് ഒത്തിരിയേറെ ക്രമീകരണങ്ങൾ ചെയ്യുന്ന ഓരോരുത്തരോടുമുള്ള നന്ദി ഈ സമയം അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം ഭംഗിയാക്കുവാൻ പ്രത്യേകിച്ച് ഒത്തിരി പേർ അധ്വാനിച്ചു എങ്കിലും ചിലരുടെ പേരിൽ നിന്ന് ഗസ്റ്റ് ഒന്ന് എടുത്തു പറയുകയാണ്. ഞങ്ങളുടെ ഈ ഭവനം ആയിരിക്കുന്ന പൈസ്റ്റന്റ് കൂടാരയോഗം, അതുപോലെ ഇന്നത്തെ കൊയർ ഏറ്റവും നന്നായി ചെയ്ത ജോസ് കുറുപ്പറമ്പിന്റെ നേതൃത്വത്തിലുള്ള കൊയർ ടീം, ലിറ്റർജിക്ക് സഹായിച്ച അൽത്താര ശുശ്രൂഷികൾ, ഇന്നത്തെ ഈ പ്രോഗ്രാം ലൈവ് ചെയ്ത ചാറ്റർജി ഐഗ്രത്ത്, ഫോട്ടോ എടുത്ത അലൻ ചക്കാലയ്ക്ക്, സ്നാക്ക് ഒരുക്കിത്തന്ന അപ്പന ബസാർ, എല്ലാവരോടുമുള്ള നന്ദി ഒറ്റ വാക്കിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം സ്വർഗീയ മധ്യസ്ഥനായ യോസേ പിതാവിന്റെ സംരക്ഷണവും മാധ്യസ്ഥതയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം വിശുദ്ധ യോസേ പിതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറഞ്ഞ മദറിനും എല്ലാവരുടെയും പേരില് പ്രത്യേക നന്ദി പറയുകയാണ്. നമുക്കറിയാം ഈ ദിവസങ്ങളില് 15 kilo കുറഞ്ഞെന്നാണ് പറഞ്ഞത്. മഠം വന്നു കഴിഞ്ഞ് 35 kilo കൂട്ടിക്കോളാം എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുമുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം ഈ സിസ്റ്റേഴ്സിന്റെ ഒത്തിരി അധ്വാനമുണ്ട്. ഇവർ പറഞ്ഞുവെങ്കിലും എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത് ഇവർ തന്നെയാണ്. വീട് കണ്ടതും അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ മദർ റെജിക്ക് ഒരു പൊൻതൂവൽ ഉണ്ടായിരിക്കുകയാണ്. സെന്റ് ജോസഫ് കോൺഗ്രിഗേഷന്റെ ചരിത്രത്തിൽ ഇന്ത്യക്ക് പുറത്ത് ഒരു ഭവനം വാങ്ങിയത് സിസ്റ്റർ റെജിയാണ്. എല്ലാവരും ഒത്തിരിയേറെ പ്രാർത്ഥനയും അധ്വാനവും ഉണ്ട്. അവർക്ക് നമുക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് അവിടെയുള്ള എല്ലാവരും ഒന്ന് വരികയും മേളിലുള്ള എല്ലാവരും കൂടി വരികയാണെങ്കിൽ ക്യാമറാമാൻ മേളിൽ ഒന്ന് പോവുകയാണെങ്കിൽ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കണം. എല്ലാവർക്കും കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. പുറത്ത് രണ്ട് കൗണ്ടറായിട്ട് കാപ്പിയുണ്ട്. അതോടൊപ്പം തന്നെ സ്നാക്ക് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് പാക്കറ്റ് എടുത്ത് കാപ്പി കൊണ്ട് കഴിച്ചിട്ട് പോകാവുള്ളൂ എന്ന് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ചുമ്മാ കാണിക്കുന്നത് അവിടെ നിൽക്കുന്നവർ ഇങ്ങോട്ട് വന്നിട്ട് ഷോള് പിടിക്കും.
ഞങ്ങൾ അവിടെ എത്തിയില്ല. Okay.